ഹായ്, വെൽക്കം ടു അഞ്ജലി സ്വീറ്റ് ഗോഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈസൂർ പാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മുന്നേ ഒരു മൈസൂർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിട്ട് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന മൈസൂർ പാക്കാണ്. ഇത് അതല്ല, നമ്മളുടെ ചെറിയ കടകളിലൊക്കെ കുപ്പി ഭരണികളിൽ ഉണ്ടാക്കി വയ്ക്കാറുള്ള ക്രിസ്പി ആയിട്ടുള്ള മൈസൂർ പാക്കാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലമാവാണ്. ഒരു കപ്പ് കടലമാവിന് ഒരു കപ്പ് പഞ്ചസാര, അതാണ് കറക്റ്റ് അളവ്. പക്ഷേ നിങ്ങൾക്ക് നല്ല മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് അങ്ങോട്ട് കുറയ്ക്കുക, ഒരു മുക്കാൽ കപ്പൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു കപ്പ് കടലമാവിന് ഒരു കപ്പ് പഞ്ചസാര, പിന്നെ മുക്കാൽ കപ്പ് ഓയിൽ, അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ മുക്കാൽ കപ്പ് നെയ്യും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് പ്യുവറായിട്ട് നെയ്യിലുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അതല്ല ഓയിലിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ, നമുക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒറ്റ ഓയിലും എടുക്കണ്ട, അതൊരു ടേസ്റ്റ് വ്യത്യാസമാവും, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഇനി നമുക്കത് സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രം മുന്നേ തന്നെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ തടവിയിട്ട് മാറ്റി വയ്ക്കണം. കാരണം നമ്മൾ നേരെ അടുപ്പിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്നു, ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കണം, അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രം നമ്മൾ മുന്നേ തന്നെ കരുതി വെക്കണം. അപ്പോൾ അതാ ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടൊന്ന് തടവി കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മളുടെ ചോറും പാത്രമായാലും കുഴപ്പമില്ല, കിണ്ണത്തിലായാലും കുഴപ്പമില്ല, ഇതുപോലെ സ്ക്വയർ വേണമെന്നൊന്നുമില്ല. നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് ഇതാണ് നല്ലത്, സ്ക്വയർ ഷേപ്പിനാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ചെറുതായ ഒരു കുഴിയുള്ള പാത്രമാണ് നല്ലത് കേട്ടോ, അപ്പോൾ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടേ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്, ഒരു കടായിയോ പാനോ വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. കടലമാവ് റോസ്റ്റഡ് കടലമാവ് കിട്ടും, എന്നാലും ഒന്ന് ചൂടാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കടലമാവ് എടുക്കാൻ നോക്കുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, അതാണ്. പിന്നെ നേരെ അരിക്കാതെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക. കാരണം അരിപ്പ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ആ നേരെ ചൂടോട് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മയം കൂടി അതിലേക്ക് പെടും, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നൈസായിട്ട് ഇങ്ങനെ പൊടി ഇങ്ങനെ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് പഞ്ചസാര പാവാക്കിയെടുക്കണം. ഒറ്റനൂൽ പരുവം വേണം നമുക്ക് ഈ പഞ്ചസാരയുടെ ആ ഒരു പാകം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക പാനിലേക്ക്, എന്നിട്ട് മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കുറുകി ആ ഒറ്റനൂൽ പാകം വരെ ആയി കിട്ടണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ആ ഒരു പാകം തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പാവിൻ്റെ എന്താ പറയുക, ഈ മൈസൂർ പാക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും. ഇനി നമ്മൾ ഓയിലും നെയ്യും ചൂടാക്കാൻ വയ്ക്കുക. അത് അപ്പുറത്ത് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതാ ഇത് കറക്റ്റ് പരുവായി തുടങ്ങിയിട്ടുണ്ട്, ഒറ്റനൂൽ പരുവായി തുടങ്ങിയിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടിയും വെയിറ്റ് ചെയ്യുക, ശരിക്കും അങ്ങോട്ട് നൂല് പോലെ ഒന്ന് കിട്ടണം. അത് ആ ഒരു പാകം തെറ്റാതെ നോക്കുക. എപ്പോഴും നമ്മൾ ഇതവിടെ വെച്ചിട്ട് വേറെ ഒന്നിനും പോകരുത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്, നിങ്ങൾക്കിത് കാണാനില്ല തോന്നുന്നു, എന്നാലും ഒറ്റനൂൽ പരുവ തന്നെ അറിയാലോ. ഇങ്ങനെ കൈവച്ച് നോക്കുമ്പോൾ ഇങ്ങനെ നീണ്ടിട്ട് ഒരു നൂല് പോലെ വരണം, അതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഒരു ഫുഡ് കളർ ഉണ്ട് വെച്ചെങ്കിൽ അതായാലും മതി. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുക, അത് ഇതിലേക്കൊന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു പരുവം മാറാതെ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടലമാവ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒറ്റയടയ്ക്ക് ഇടുകയാണെങ്കിൽ എന്തുണ്ടാവുക, കട്ട പിടിക്കും, പിന്നെ നമുക്കത് പണിയാവും. കാരണം ഈ ഒരു പാവിൽ കിടന്ന് കറക്റ്റായിട്ട് നല്ല ലൂസായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചിട്ട് കൊടുക്കുക, ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, വീണ്ടും ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക. രണ്ടും മൂന്നും ട്രിപ്പായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടട്ടെ. അപ്പോൾ അതാ കണ്ട നല്ല കുറുകി വരുന്ന ഈ പാകം കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു പാകം നമ്മളുടെ ആ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അപ്പോഴാണ് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള എന്ത് ഓയിലും നെയ്യും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അപ്പോൾ തന്നെ ഇങ്ങനെ പൊരിഞ്ഞ് വരും കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് വരും, നല്ല പദ പോലെ ഇങ്ങനെ വരും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും ആ ഒരു ഓയിലും നെയ്യും എത്തണ പോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ട്രിപ്പും ഒഴിക്കാറായി. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇതാ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒറ്റയടിക്ക് എല്ലാം കൂടി ഒഴിക്കരുത് കേട്ടോ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ വീണ്ടും ചേർത്ത് കൊടുത്തു, ഇനി ഇളക്കി യോജിപ്പിച്ച് എണ്ണ തെളിയുന്ന പാകം വരെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റായി കണ്ട സൈഡിൽ കൂടെ ഓയിലും നെയ്യും കൂടിയിട്ടുള്ള മിക്സ് വരുന്നത്. ഈ ഒരു പാകം മതി, ഇനി നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ആവാൻ എത്ര മതി.
ഇനി കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റും കൂടിയും അടിപിടിക്കാതെ നോക്കണം. അതിനുശേഷം നേരെ നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് കമഴ്ത്തി കൊടുക്കുക. ആ ഡാർക്ക് ഭാഗം ഈ സൈഡിലുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ആ ഫ്ലെയിം കൂടിയതിൻ്റെയാണ്, അത് കരിഞ്ഞതല്ല മുരിഞ്ഞിരിക്കും, അത് ഇട്ട് കൊടുക്കണ്ട. ഇനി ഒരു ഗ്ലാസ്സിൻ്റെ പിൻഭാഗം വെച്ചിട്ട് ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. നമ്മുടെ തവിയൊക്കെ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഗ്ലാസ് എടുത്തു എന്നേ ഉള്ളൂ. അധികം അങ്ങോട്ട് അമർത്തരുത്. നമുക്ക് ഇതിൻ്റെ ഒരു ആ ഒരു എന്താ പറയുക, മൈസൂർ പാക്ക് ഇങ്ങനെ ഓട്ടോ ഓട്ടയായിട്ടല്ല കിട്ടേണ്ടത്. അത് കാരണം നന്നായിട്ട് അങ്ങോട്ട് അമർത്തി കൊടുക്കണ്ട, മുകളിൽ മാത്രം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി കൈയോടെ തന്നെ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിത് കുറച്ച് നേരം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുറിക്കാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആറിനേക്കാൾ മുന്നേ ഇങ്ങനെ നമ്മൾ ഇപ്പം തന്നെ ഒന്ന് തിക്കായിട്ട് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കത്തി ശരിക്കും അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആ ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി സെറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ മതി കറക്റ്റായിട്ട് നമുക്ക് ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം ഇവിടെ ഒന്ന് തണുക്കാൻ വയ്ക്കുക, അതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാൻ കാണാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് ഈ കാണുന്നത് കേട്ടോ. അതാ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസാക്കിയാൽ മതിയായിരുന്നു തോന്നുക, കാരണം ഇത്രയും വലിയ പീസ് കഴിച്ചാൽ നല്ല മധുരമാണ്. നെയ്യും ഒക്കെ ഉള്ളതുകൊണ്ടേ ചെറിയ ചെറിയ പീസാക്കുന്നതായിരുന്നു നല്ലത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എങ്ങനെയാ ചെങ്ങി എടുക്കുക. അപ്പോൾ നമ്മളുടെ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദീപാവലി സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് പുറമേ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാ കണ്ട, ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഇരിക്കുക, നല്ല ഓട്ട ഓട്ടയായിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമ്മളുടെ മൈസൂർ പാക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക്.